ചാതുർവർണ്ണയം എന്നത് നമ്മുടെ സമൂഹത്തിൽ പല ഉച്ചനീചത്വങ്ങൾക്കും അസമത്വങ്ങൾക്കും വഴി തെളിയിച്ചില്ലേ എന്നൊരു ആശങ്ക നമ്മളിൽ പലർക്കും ഉണ്ട് എന്നാൽ ചാതുർവർണ്ണയം എന്നത് മനുഷ്യൻ്റെ ഗുണങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ഒരു തരംതിരിവ് മാത്രമാണ് ഈ തരംതിരിവ് ഇന്നും നാം അംഗീകരിക്കുന്ന ഒരു തരംതിരിവാണ് എന്ന് അല്പമൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സർക്കാർ ജീവനക്കാരെ തന്നെ നാലായി തിരിച്ചിട്ടുണ്ട് അല്ലേ ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു തരംതിരിവ് മാത്രമേ ഇതിൽ ഉള്ളൂ വേദത്തിൻ്റെ താത്പര്യങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ഈ തരംതിരിവ് ഇവിടെ ഉള്ളത് എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ എന്താണ് പറയുന്നത് എല്ലാവരും ശൂദ്രരായി ജനിക്കുന്നു എന്നാണ് ശൂദ്രന്മാരായി ജനിക്കുക ജന്മനാ ജായതേ ശൂദ്ര സംസ്കാരാദ് ദ്വിജ ഉച്ചതേ വേദജ്ഞാനാദ് ഭവേദ് വിപ്രഹ ബ്രഹ്മജാനാതി ബ്രാഹ്മണ എന്നാണ് പറയുന്നത് അപ്പോൾ ശൂദ്രനായി ജനിച്ച ആൾ എന്തു ചെയ്യുന്നു ഉപനയനം ചെയ്യുമ്പോൾ ഉപനയനം ചെയ്യുമ്പോൾ അത് ബ്രാഹ്മണനാകുന്നതിനുള്ള ഉപനയനുണ്ട് ക്ഷത്രിയനോ വൈശ്യനോ ആകുന്നതിനുള്ള ഉപനയനവും ഉണ്ട് മനുഷ്യൻ്റെ കഴിവാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത് ബ്രാഹ്മണൻ ആരായിരിക്കണം അധ്യയനവും അധ്യാപനവും നടത്തേണ്ട ആളാണ് ബ്രാഹ്മണൻ അധ്യയനം നടത്തുക എന്ന് പറഞ്ഞാൽ വേദ അധ്യയനം നടത്തുക വേദങ്ങൾ പഠിക്കുക പഠിച്ചാൽ മാത്രം പോരാ അധ്യാപനവും നടത്തണം വേദങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം പൊതുവിൽ നമ്മുടെ തിരുലിഖിതങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായ വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സംക്ഷിപ്തമായി പറഞ്ഞിട്ടുള്ളതിന് ബൃഹത്തായിട്ട് പറഞ്ഞു കൊടുക്കലാണ് ബ്രാഹ്മണൻ്റെ സവിശേഷമായ കർത്തവ്യം ബ്രാഹ്മണൻ ബ്രഹ്മണം ചെയ്യുന്ന ആളാണ് ബ്രഹ്മണം ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് ബൃഹത്തായിട്ട് പറയുക വലുതാക്കി പറഞ്ഞു കൊടുക്കുക സംക്ഷിപ്തമായ പറഞ്ഞ കാര്യങ്ങൾ അതിന് അദ്ദേഹത്തിന് എന്ത് വേണം നല്ല വാക്ചാതുര്യം ഉണ്ടാകണം വാക്ചാതുര്യമുള്ള ആളുകൾ പലപ്പോഴും ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സത്യവാക്ക് ആയിരിക്കുകയും കൂടെ വേണം ബ്രാഹ്മണൻ അപ്പോൾ ബ്രാഹ്മണന് അവശ്യം വേണ്ട ഗുണം സത്യവാക്ക് ആയിരിക്കുക എന്നുള്ളതാണ് സത്യവാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യമായ വാക്കോട് കൂടിയവൻ സത്യം മാത്രം പറയുന്നവൻ ഇതിന് ഒരു ദൃഷ്ടാന്തം ചാന്തോഗ്യോപനിഷത്തിൻ്റെ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ പൊതുവിൽ ഒരു ഇൻ്റർപ്രളേഷൻ അഥവാ പ്രക്ഷിപ്ത ഭാഗങ്ങൾ കടന്നുകൂടാത്ത ഒന്നാണ് ഉപനിഷത്തുകൾ വേദങ്ങളുടെ ദാർശനികമായ വശം വേദങ്ങൾക്ക് നാല് ഭാഗമുണ്ടെന്ന് അറിയാമല്ലോ സംഹിത ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഇതിൽ ഈ ഉപനിഷത്താണ് വേദങ്ങളുടെ ദർശന ഭാഗം അപ്പോൾ അതിൽ പറയുന്ന ഒരു കഥ അതെന്താണ് കഥ ഒരു പരിചാരികയുടെ മകൻ പരിചാരികയുടെ പേര് ജബാല എന്നാണ് ജബാലയുടെ മകൻ്റെ പേര് സത്യകാമൻ എന്നാണ് അപ്പോൾ പരിചാരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീയാണ് ഈ മകനെ ആഗ്രഹം വേദം പഠിക്കണം അതിപ്പോൾ ഉപനയനം ചെയ്ത് വേദം പഠിക്കണം എന്നാണ് ഇയാളുടെ ആഗ്രഹം ഇയാൾ അമ്മയോട് ചെന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് വേദം പഠിക്കണം ആ നീ പോയി പഠിച്ചോളൂ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ ശൂദ്രൻ വേദം കേട്ട അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് അങ്ങനൊരു വ്യവസ്ഥ സ്മൃതിയിൽ ഇല്ല ഒന്നാമത് ശങ്കരസ്മൃതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൃതി ശങ്കര ശങ്കരഭഗവത്പാദർ എഴുതിയിട്ടില്ല കാരണം സ്മൃതികാരന്മാരെ പറയുന്നിടത്ത് ശങ്കരാചാര്യരുടെ പേര് പറഞ്ഞിട്ടില്ല ഇതാരോ ഉണ്ടാക്കിയ ഒരു സ്മൃതിയാണ് അതിൽ തന്നെ വേദങ്ങൾ കാരണം വേദം നാല് വർണ്ണത്തിനുമുള്ളതാണ് എന്ന് യജുർവേദത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഈ വാക്കുകൾ ഞാൻ ബ്രാഹ്മണക്ഷത്രിയന്മാർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ ഞാൻ ആര്യന് വേണ്ടി പറഞ്ഞിരിക്കുന്നു ആര്യൻ എന്ന് പറഞ്ഞാൽ ഋ എന്ന ധാതുവിൽ നിന്നാണ് അതുണ്ടാകുന്നത് ഗമിക്കുക എന്നാണ് അർത്ഥം കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്കായി വിഭിന്ന സ്ഥലങ്ങളിൽ പോകുന്നവനാണ് ആര്യൻ അതായത് വൈശ്യൻ പിന്നെ ഈ വാക്കുകൾ ഞാൻ ശൂദ്രർക്കു വേണ്ടിയും പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യവസ്ഥ ഇരിക്കെ ഈ പറഞ്ഞ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുക എന്നൊന്ന് ഉണ്ടാവുകയില്ല അപ്പം അവിടെ പറഞ്ഞു അപ്പോൾ കുട്ടി ചോദിച്ചു അതിനെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേരറിയണം അവിടെ ചെന്ന് ഗുരുവിനെ അഭിവാദനം ചെയ്യുമ്പോൾ എന്നെ ആരുടെ മകൻ എന്ന് പറയണം അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേരെന്താണ് അമ്മ പറഞ്ഞു മോനെ ഞാനൊരു പരിചാരികയായിരുന്നു എൻ്റെ യൗവനത്തിൽ ഞാൻ പലരെയും പരിചരിച്ച് നടന്ന കാലത്ത് ഉണ്ടായിരുന്ന എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് പറയാൻ നിവൃത്തിയില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യൂ ഈ സ്ത്രീകൾക്ക് കുറച്ചൊരു സൂത്രമാകാമെന്ന് മനു പറഞ്ഞിട്ടുണ്ട് അത് മനുവിനെ കുറ്റം പറയാനാണ് നമ്മൾ ഉപയോഗിക്കാറെന്ന് അത് മക്കളെ രക്ഷിക്കുന്നതിനുള്ളതായ കൗശലം അത് സ്ത്രീകൾക്ക് ഉണ്ടാവാന്നാണ് അതിൻ്റെ ഉദാഹരണം എടുത്ത് പറയുന്നുണ്ട് അഭിജ്ഞാന ശാകുന്തരത്തിൽ എന്താണ് കുയിലെ കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിടുന്നു അങ്ങനെ ശത്രുവിൽ നിന്ന് രക്ഷിക്കുന്നു ഇതുപോലൊരു സൂത്രം ഇവിടെ ജബാല കൊടുത്തു നിൻ്റെ പേര് സത്യകാമൻ എൻ്റെ പേര് ജബാല എന്നും അതുകൊണ്ട് നീ ജബാലപുത്രനായ സത്യകാമൻ അഭിവാദനം ചെയ്യുന്നു എന്ന് പറയൂ ഗുരുവിനോട് അപ്പോൾ നീ ജബാലൻ്റെ മകനാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളും അച്ഛൻ ആരാണെന്ന് അറിയ വേണ്ടു വർണ്ണം അവിടെ നോട്ടമില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണത് കുട്ടി അവിടെ ചെന്നു ഹരിദ്രമത ഗൗതമൻ എന്ന ഒരു ബ്രാഹ്മണൻ്റെ അടുത്താണ് പഠിക്കാൻ ചെന്നത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു ബ്രാഹ്മണൻ ചോദിച്ചു കസ്ത്വം കിമർത്ഥം എന്താ കുട്ടി നീ ആരാണ് എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു വേദം പഠിക്കാൻ വന്ന അപ്പോഴാണ് ചോദിച്ചത് നിൻ്റെ പിതാവ് ആരാണ് അമ്മ പറഞ്ഞു കൊടുത്ത ഈ സൂത്രമൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും കുട്ടി പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പരിചാരികയായിരുന്നു എൻ്റെ അച്ഛൻ ആരാണെന്ന് എൻ്റെ അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടാ എന്നാണ് ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു നയമ്മേ സമിത ഉപ ഉടൻ തന്നെ സമിത്തുകൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുമോ നൈതത ബ്രാഹ്മണോപതീ ബ്രാഹ്മണനല്ലാത്ത ഒരാൾക്കിത് പറയാൻ കഴിയില്ല തൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് പോലും അറിഞ്ഞുകൂടുന്ന ഏറ്റവും ലജ്ജാവഹമായി സമൂഹം കരുതുന്ന ആ സത്യം പോലും പറയാൻ മടിക്കാത്തവനാണ് ബ്രാഹ്മണൻ ഉടൻ തന്നെ ആ കുട്ടിയെ ഉപനയനം ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ബ്രാഹ്മണ്യം ആരാണ് ശൂദ്രനായി ജനിച്ചാൽ ബ്രാഹ്മണ്യം നേടുന്നു അത് സ്മൃതി തന്നെയാണ് പറയുന്നത് ശൂദ്രോ ബ്രാഹ്മണതാം ഏതി ബ്രാഹ്മണശ്ചേദി ശൂദ്രതാം ശൂദ്രൻ ബ്രാഹ്മണ്യം പ്രാപിക്കും ബ്രാഹ്മണൻ ശൂദ്രദയെയും പ്രാപിക്കും രാജന്യസ്യ തഥാപത്യം വൈശ്യാപത്യം തഥൈവച അതുപോലെ തന്നെയാണ് വൈശൻ്റെ മക്കളും ക്ഷത്രിയൻ്റെ മക്കളും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും ഏത് വർണ്ണവും അവനവൻ്റെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കാം നല്ല ബാഹുവീര്യമുള്ളവന് ക്ഷത്രിയനാകാം രാജ്യരക്ഷ ചെയ്യേണ്ടതാണ് അതിന് ബാഹുബലം വേണം അതുപോലെ കച്ചവട തന്ത്രങ്ങളെ അറിയുന്ന ആൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് ആര് വൈശ്യൻ ശൂദ്രന് പ്രത്യേകമായി സ്കില്ല് വേണ്ട എന്നുള്ളതാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ വേണ്ട സവിശേഷമായ പ്രാവീണ്യങ്ങൾ വേണ്ടാത്ത അതായത് മറ്റ് മൂന്ന് വിഭാഗവും സ്കിൽഡ് ലേബറുകളാണ് ഇതെന്താണ് സ്കില്ലില്ലാത്ത എല്ലാവർക്കും പരിചരണം ചെയ്യുക എന്നുള്ളത് അവശ്യം വേണ്ടതായ മാനുവൽ ലേബറുകൾ ചെയ്യുക എന്നുള്ളതാണ് ശൂദ്രൻ്റെ ചുമതല അല്ലാതെ ഇതിൽ നിന്ദ്യമായി യാതൊന്നും തന്നെയില്ല ഒരു ഇകഴ്ത്തലുകളും ഈ വ്യവസ്ഥയിൽ ഇല്ല എന്ന സത്യം നാം തിരിച്ചറിയണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു നമസ്കാരം